പോംബെ ഒറ്റ ദിവസം കൊണ്ട് ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെട്ട ഒരു റോമൻ നഗരം. പോംബെ സിറ്റിക്ക് എന്ത് സംഭവിച്ചു? പോംബെ എന്തായിരുന്നു? കാണാം നമുക്ക് ഈ വീഡിയോയിലൂടെ. വെൽക്കം ടു ജൂൾസ് പാരഡൈസ്. പോംബെ 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നഗരം, സ്വന്തമായി തുറമുഖമുണ്ടായിരുന്ന നഗരം. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ കച്ചവടത്തിനെത്തിയിരുന്നു. അവർ പ്രധാനമായിട്ടും കച്ചവടം ചെയ്തിരുന്നത് സുഗന്ധദ്രവ്യങ്ങളെയും അടിമകളെയുമായിരുന്നു. അക്കാലത്ത് തന്നെ വളരെ സമ്പൽ സമൃദ്ധിയിലായിരുന്നു ഇവിടെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്നത്. വളരെ ആഡംബരത്തിലുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ വളരെ മനോഹരമായ ചിത്രപ്പണികളോടുകൂടിയ ഇൻറ്റീരിയേഴ്സുമായിരുന്നു ഇവിടത്തേത്. മാത്രമല്ല, കുറച്ചകലെ തലയുയർത്തി നിന്നിരുന്ന മൗണ്ട് വെസുവിയസും ഈ ഒരു സിറ്റിയുടെ പ്രൗഢി കൂട്ടിയിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ ഇവിടെ കച്ചവടത്തിനായി എത്തിയിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും ഇവിടെ സജ്ജമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റോമിന്റെ ഒരു വെക്കേഷൻ സ്പോട്ടായിരുന്നു പോംബെ. 20,000 ആയിരുന്നു ഇവിടുത്തെ പോപ്പുലേഷൻ എങ്കിലും ഇവിടെ 2 വലിയ തിയേറ്ററുകളും ഒരു ആംബി തിയേറ്ററും ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതം ആഘോഷമാക്കിയ ഒരുപറ്റം ആൾക്കാരുണ്ടായിരുന്ന നാടായിരുന്നു പോംബെ. എന്നാൽ പെട്ടെന്നൊരു ദിവസം, അതായത് ഓഗസ്റ്റ് 24, AD 79 പോംബെ നഗരം അപ്രത്യക്ഷമാവുകയായിരുന്നു. പോംബെക്ക് ആഘോഷങ്ങളുടെ മാസമായിരുന്നു ഓഗസ്റ്റ്. അവരുടെ മുൻ രാജാവായിരുന്ന അഗസ്റ്റസിന്റെ മാസമായിട്ടാണ് ഓഗസ്റ്റ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങളിൽ പങ്കുചേരാനായിട്ട് റോമിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 23 വൾക്കാനോകളുടെ ദേവനായ വൾക്കാന് വേണ്ടിയുള്ള ദിവസമായി ഇവർ ആചരിച്ചിരുന്നു. അതിനടുത്ത ദിവസം, അതായത് ഓഗസ്റ്റ് 24 രാവിലെ എഴുന്നേറ്റ പോംബെയിലെ ആൾക്കാർ കാണുന്നത് മൗണ്ട് വെസുവിയസിൽ നിന്നും വരുന്ന ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശബ്ദവും പുകയുമാണ്. പക്ഷേ ഇവരത് തലേ ദിവസത്തെ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി വൾക്കാനോകളുടെ ദേവൻ അനുഗ്രഹിച്ചതായിട്ടായിരുന്നു കരുതിയിരുന്നത്. ഈ ഒരു തോന്നലിന് ഏതാനും മണിക്കൂറത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. മൗണ്ട് വെസുവിയസിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന വൾക്കാനോ പൊട്ടിത്തെറിച്ചു. അതിനോടനുബന്ധിച്ചുണ്ടായ ഭൂമി ഉലുക്കത്തിൽ പോംബെ നഗരം മുഴുവനും തകർന്നു വീണു. മൗണ്ട് വെസുവിയസ് നിന്ന് പുറത്തു വന്ന വിഷവായു ശ്വസിച്ച് പോംബെയിലെ ആൾക്കാർ മരിച്ചു വീണു. പിന്നൊടുവിൽ വോൾക്കാനിക് ഇറപ്ഷന്റെ ഭാഗമായി ഉണ്ടായ ചാരം കൊണ്ട് പോംബെ സിറ്റി മുഴുവനും മൂടി. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട്, കൃത്യമായി പറഞ്ഞ 18 മണിക്കൂർ കൊണ്ട് ഒരു നഗരം മുഴുവനും അപ്രത്യക്ഷമായി. പതിയെ ഈ നഗരത്തെ എല്ലാവരും മറന്നു. അങ്ങനെ 1500 വർഷങ്ങളോളം ഇത് മണ്ണിനടിയിൽ മൂടിക്കിടന്നു. 16-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനൊരു നഗരം ഉണ്ടായിരുന്നതായി ആൾക്കാർ അറിയുന്നത്. എന്നാൽ 18-ാം നൂറ്റാണ്ടിലാണ് ഈ നഗരത്തിന്റെ എക്സ്കവേഷൻ പ്രോസസ് നടക്കുന്നത്. ഇന്ന് ആൻഷ്യൻ റോമൻ ആർക്കിടെക്ചറിലുള്ള അവശേഷിക്കുന്ന ഏക നഗരമാണ് പോംബെ. അന്നൊരു മഹാദുരന്തം സംഭവിച്ച സ്ഥലമാണെങ്കിലും ഇന്ന് 2000 വർഷങ്ങൾക്കിപ്പുറം അതൊരു നിധിയായിട്ടാണ് ആർക്കിയോളജിസ്റ്റുകൾ കരുതുന്നത്. അപ്പൊ നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർക്കിയോളജിക്കൽ സൈറ്റും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായി മാറിയ പോംബെയിലോട്ട് പോവാം. 66 ഹെക്ടർ ആണ് പോംബെയുടെ ടോട്ടൽ ഏരിയ. അതിൽ 44 ഹെക്ടർ മാത്രമേ ഇതുവരെ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഏരിയയിൽ എക്സ്കവേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോംബെ സിറ്റിയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഓരോ കാഴ്ച കാണുമ്പോഴും മനസ്സിലൊന്നുണ്ടാവണം, ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബിൽഡിങ്സ് ആണ്, അപ്പോഴത്തെ ചുവരുകളാണ്, അപ്പോഴത്തെ ആർക്കിടെക്ചറാണ്. പോംബെയിൽ 2 തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും വലിയ തിയേറ്ററാണിത്. ഇത് BC 200 നിർമ്മിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഒരുപാട് ഡ്രാമയും അതുപോലെ തന്നെ മ്യൂസിക്കൽ പെർഫോമൻസും ഒക്കെ നടന്നിരുന്നത്. ഇതാണ് ഓഡിയോൺ, ചെറിയ തിയേറ്റർ. ഇവിടെ വെച്ചാണ് കൗൺസിൽ മീറ്റിംഗ്സും എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും ഒക്കെ നടന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു തെരുവിലാണ്. ഇതിൻ്റെ 2 വശത്തും നമുക്ക് ഒരുപാട് ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ താഴത്തെ നിലയിൽ മിക്കവാറും ഷോപ്സ് ആയിരിക്കും, മുകളിലത്തെ നിലയിലായിരുന്നു വീടുകൾ. ഇന്നത്തെ നേപ്പിൾസിലെ സ്ട്രീറ്റുകൾ നോക്കിയാലും നമുക്ക് ഏകദേശം ഈ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രവേശിക്കുന്നത് ഹൗസ് ഓഫ് ക്രിപ്റ്റോപോർട്ടിക്കസിലാണ്. അതായത് ഒരുപാട് കോറിഡോർസും കുറച്ച് പാസ്വേയും ഒക്കെ ഉള്ളൊരു വീട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരുപാട് വൈൻ ജാർസ് ഒക്കെ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് ഡിസൈനിലുള്ള വാൾ പെയിന്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു.
ഇവിടുത്തെ ഫ്ലോർ ടൈലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പോംബെയിലെ തെരുവുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് തെർമോപോളിയംസ്. ഇത് അന്നത്തെ ഫാസ്റ്റ് ഫുഡ് ഷോപ്സാണ്. ഇവിടെ കുക്ക്ഡ് മീറ്റും ചീസും അതുപോലെ സ്പൈസ്ഡ് മൾഡ് വൈനും ഒക്കെ കിട്ടാറുണ്ടായിരുന്നു. അക്കാലത്ത് തന്നെ ഇവിടെ ടേക്ക് അവേയും അതുപോലെ തന്നെ ഡൈനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. തെർമോപോളിയംസിൽ വൈൻ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ജാറാണിത്. അത് പൊട്ടിക്കിടക്കയാണ്. പോംബെയിലെ എക്സ്കവേഷൻ നടന്നപ്പോൾ അന്ന് അവർ കുക്ക് ചെയ്തിരുന്ന ഒരു ബ്രെഡിൻ്റെ കാർബണൈസ്ഡ് ഫോം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വൈൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത പല മെറ്റീരിയൽസും കാണാൻ പറ്റും. അതുപോലെ ഇവർ വൈനിൻ്റെ ഓക്സൈസ് ഫോമാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് നമ്മൾ വൈനൊക്കെ അടച്ചൊക്കെ വെച്ചല്ലേ യൂസ് ചെയ്യുന്നത് എയർ കയറാതെ നോക്കിയിട്ട്. പക്ഷേ ഇവരങ്ങനെയല്ല, എയറൊക്കെ കയറി ഓക്സൈസ് ആയ വൈനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഇവിടെ ഡൈനിങ് ടേബിൾ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ഡൈനിങ് ബെഡായിരുന്നു. ഇവർ കിടന്നുകൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോംബെയിലെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിലേക്ക് വരാനായിട്ട് സാധാരണ രണ്ട് എൻട്രൻസ് ആണ് ഉണ്ടാകാറുള്ളത്. ഈ സൈഡിൽ കാണുന്നത് ഒരു ടാങ്ക് ആയിരുന്നു. അപ്പൊ ഇവര് മഴവെള്ളം സംഭരിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നതായിരുന്നു. അപ്പൊ ഇതിന്റെ മുകളിൽ റൂഫ് ഉണ്ടാവില്ല, മുകളിലത്തെ നിലയുണ്ടെങ്കിലും ഈ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് മഴവെള്ളം സംഭരിച്ചതിന് ശേഷം അത് ശുദ്ധീകരിക്കാനായിട്ട് ഇവരൊരു മീനൊക്കെ ഇതിനകത്ത് ഇടാറുണ്ടായിരുന്നു. ഇതായിരുന്നു അവരുടെ ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ്. ഈ കാണുന്നതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. അപ്പൊ ഇവിടെ ടേബിളും ചെയറും അല്ല, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവർ കിടന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ഒരു മൂന്ന് ബെഡുണ്ടാവും കിടന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ബെഡ്റൂം വലിയ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ വളരെ ചെറുതാണ്. ഈ കാണുന്ന ടാങ്ക് വൈൻ പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ടാങ്കാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ജാറിലായിരുന്നു ഇവർ വൈൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു മിഡിൽ ക്ലാസ് ആളുടെ വീട്ടിലേക്കാണ്. ഇവിടെ അവർക്ക് സ്വന്തമായിട്ട് ബാക്ക് യാർഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ നാലുകെട്ട് വീടുകളെ പോലെ തന്നെ ഒരു നടുമുറ്റമൊക്കെ ഉള്ള വീടാണിത്. ഇവിടെയും കുറേ വൈൻ ജാർസ് ഉണ്ടായിരുന്നു, ഒരു കേടുപാടും പറ്റാതെ. ഇതിൻ്റെ ഒരു അറ്റം കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണ എല്ലാം ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, ഇത് ഷാർപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് ഇത് ഷിപ്പിലൊക്കെ വൈൻ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ജാറാണെന്നാണ്. നമ്മളിവിടെ ഇപ്പോൾ കാണുന്ന ഈ കല്ല് പോലത്തെ സംഭവം, ഇത് ആക്ച്വലി കല്ലൊന്നുമല്ല, ഇത് വൽക്കാനോയിന്ന് വന്ന ചാരമാണ്. അതിപ്പോൾ കട്ട പിടിച്ച കല്ല് പോലെ ആയിരിക്കുകയാണ്. ഇതായിരുന്നു പോംബെ ഒരു കാലത്ത് മുഴുവനും മൂടിയിരുന്നത്. ആ വീടിനകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലത്തെ സിസ്റ്റമല്ല, അവിടുത്തെ വൃത്തികേടുകളൊക്കെ ക്ലീൻ ചെയ്തിരുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന അടിമകളായിരുന്നു. ഇതൊരു നീല കളർ പെയിൻ്റ് അടിച്ച വീടായിരുന്നു. അതിൻ്റെ അംശങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ചുവരെ കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ അകത്ത് റൂമുകളിലെ പെയിൻറ്റിങ്സും ഇപ്പോഴും കുറച്ചൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ എൻട്രൻസിൽ തറയിൽ റിഫ്ലക്ടറൊക്കെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു വീടാണ്. ഇതൊരു എട്ടുകെട്ട് മാതൃകയിലാണ്. ഇവിടെ ഒരു നടുമുറ്റം നമുക്ക് കാണാൻ പറ്റും. ഈ വീടിനകത്തെ ഇൻറ്റീരിയർ പെയിൻറ്റിങ്സ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വരച്ച പെയിൻറ്റിങ്സ് ആണ് ആ കണ്ടത്. നമ്മൾ ഇച്ചിരി വരുമ്പോൾ വീണ്ടും ഒരു നടുമുറ്റം. ഇവിടെ നമുക്ക് രണ്ട് പ്രിസർവ്ഡ് ബോഡീസ് കാണാൻ പറ്റും. പോംബെയിലെ എക്സ്കവേറ്റ് ചെയ്ത പന്ന് മരിച്ചു വീണ ആൾക്കാർ ഏത് പോസ്റ്ററിലാണോ മരിച്ചു കിടന്നത് അതേ പോസ്റ്ററിലാണ് ഇപ്പോഴും ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വീട്ടിലേക്കാണ്. ഇവിടെയും നടുമുറ്റം ഉണ്ടായിരുന്നു. ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ വീണ്ടും ഒരു നടുമുറ്റം കാണാം നമുക്ക്. അതിന് ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ അവരുടെ ബാക്ക് യാർഡിലെത്തി. അപ്പോൾ ഒരു കോറിഡോറൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയാണ് നടന്നു പോകേണ്ടത്. നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് ഇവരുടെ ഡൈനിങ് സ്പേസ്. ഇവിടെയാണ് അവർ കിടന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ആ കാണുന്ന ടാങ്ക് ഇവർ കഴിച്ച ഭക്ഷണം വയറെന്നറിയുമ്പോൾ ഛർദ്ദിച്ച് കളയാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ടാങ്കായിരുന്നു. ഇവരുടെ ഒരു ശൈലി എങ്ങനെയാണ്, കഴിക്കുക, വയറ് ഫുള്ളാക്കുക, ഛർദ്ദിച്ച് കളയുക, പിന്നെ വീണ്ടും കഴിക്കുക.
ഇതാണ് ടാങ്ക്. ഇവര് ഈ ഗാർഡന് ഒരു ഭംഗിക്കൊക്കെ വേണ്ടി വെള്ളം കളക്ട് ചെയ്തിരുന്ന ഒരു ടാങ്കാണ്. ഈ കാണുന്നത് ഒരു ടാങ്കും അതുപോലെ തന്നെ ഒരു ഗാർഡൻ ഏരിയയാണ്. എല്ലാ വലിയ വീടുകളിലും ബാക്ക് യാർഡ് ഉണ്ടായിരുന്നു. അവിടെ അവർ കൂടുതലും വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രേപ്സ് ഒക്കെ ആയിരുന്നു നട്ടിരുന്നത്, അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഇപ്പം നമ്മൾ പോകുന്നത് തെർമേ സ്റ്റേബിളിലോട്ടാണ്. ഇതിവിടുത്തെ ഒരു പബ്ലിക് തെർമൽ ബാസ് സെറ്റപ്പ് ആയിരുന്നു. ഇവിടെ മൂന്ന് ടൈപ്പ് ഓഫ് വാട്ടർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു, അതായത് ഹോട്ട് വാട്ടർ, മീഡിയം വോം വാട്ടർ, പിന്നെ കോൾഡ് വാട്ടർ. അപ്പോൾ ഇതിനകത്ത് ഹീറ്റിംഗ് ചേംബറൊക്കെ ഉണ്ടായിരുന്നു. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിരുന്നു ഇവിടുത്തെ തെർമൽ ബാത്തൊക്കെ. ഇവിടെ സെപ്പറേറ്റ് ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തോട്ടൊന്നും പ്രവേശനം ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഫുള്ളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ചുവരെഴുത്താണിത്, ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. ഇതുപോലെ ഓരോ സ്ട്രീറ്റിലും നമുക്കൊരു വാട്ടർ ഫൗണ്ടൈൻ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വാട്ടർ ഫൗണ്ടൈൻസ് ആണ്. പണക്കാർക്ക് അവരുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പൽ ഉണ്ടല്ലേ, അപ്പോൾ ഈ ഒരു സിമ്പല് ഓരോ സ്ട്രീറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സിമ്പലൊക്കെ വെച്ചിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഓരോ സ്ട്രീറ്റിൻ്റെ അടയാളമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ അറ്റത്തുള്ള ഈ കല്ലുകളിൽ നമുക്കിപ്പോഴും പണ്ട് കുതിരവണ്ടിയൊക്കെ ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ വീൽ ഉറഞ്ഞു പോയ പാട് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് നടുക്ക് ഓരോ കല്ലുകളൊക്കെ കാണാൻ പറ്റും. അത് പണ്ട് ഇവിടെ കൂടെ സ്വീജ് വാട്ടറൊക്കെ പോകുമായിരുന്നു, അതുപോലെ റെയിൻ വാട്ടറൊക്കെ ഇങ്ങനെ ഒഴുകി പോകുമായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കല്ല് അവിടെ ഇട്ടിട്ടുള്ളത്. പോംബെയിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇവിടുത്തെ ആംബി തിയേറ്റർ. റോമിലെ കൊളോസത്തിനേക്കാളും ഒക്കെ ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ ഒരു ആംബി തിയേറ്ററിന്. പോംബെയിലെ ജനസംഖ്യ കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ എല്ലാ ആൾക്കാർക്കും വന്ന് ഇരിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ളതായിരുന്നു ഇവിടുത്തെ ആംബി തിയേറ്റർ. ഇവിടെ ആയിരുന്നു പണ്ട് ഗ്ലാഡിയേറ്റേഴ്സൊക്കെ വന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഗ്ലാഡിയേറ്റേഴ്സൊക്കെ ഇവിടെ വരും, അവരുടെ മത്സരം ഇവിടെ നടക്കും. അങ്ങനെ പോംബെയിലെ കൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആംബി തിയേറ്റർ. അപ്പോൾ നമുക്ക് ആംബി തിയേറ്ററിനകത്ത് പോയി നോക്കാം. ഇതുവഴിയായിരിക്കും പണ്ട് ഒരുപാട് വീരന്മാരൊക്കെ ആംബി തിയേറ്ററിനുള്ളിലൂടെയൊക്കെ പ്രവേശിച്ചിരുന്നത്. വോൾക്കാനിക് ഇറപ്ഷന് മുന്നേ ഉണ്ടായ ഭൂമി കുലുക്കത്തിൽ തന്നെ ഈ ആംബി തിയേറ്ററിൻ്റെ ഒക്കെ കുറേ ഭാഗം ഇടിഞ്ഞുപോയി. പണ്ട് ഇതൊരു കവേർഡ് ആയിട്ടുള്ളൊരു ആംബി തിയേറ്റർ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. ആംബി തിയേറ്ററിന് പുറത്ത് നമുക്കിതുപോലൊരു ഗ്രൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്തായിരുന്നു അന്ന് ഗ്ലാഡിയേറ്റേഴ്സൊക്കെ എക്സസൈസ് ചെയ്തിരുന്നത്, അതായത് അന്നത്തെ ഒരു ജിമ്മായിരുന്നു ഈ കാണുന്ന സ്ഥലം. പോംബെയിലെ പല സ്ഥലത്തും കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ പുരുഷലിംഗത്തിൻ്റെ സിമ്പിൾ. ഇതെന്ന് അവര് ഫെർട്ടിലിറ്റിയുടെയും ആണത്വത്തിൻ്റെയും പവറിൻ്റെയും ഒക്കെ ഒരു സിമ്പിളായിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇവിടെ എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഈ ഒരു ഡിസൈനിലുള്ള ഒരുപാട് പാത്രങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ആൾക്കാരെ കാണിക്കാൻ കൊള്ളാത്തതാണെന്ന് പറഞ്ഞ് 200 വർഷങ്ങൾ ഇവിടുത്തെ നേപ്പിൾസിലെ മ്യൂസിയത്തിൽ ഇത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അവയൊക്കെ ഇന്ന് ആൾക്കാർക്ക് കാണാൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഒരുപാട് ചിത്രങ്ങൾ ഗൂഗിളിൽ കാണാൻ പറ്റും. ഞാൻ എന്തായാലും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സിമ്പലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു വേശ്യാലയമാണെന്നൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. പക്ഷേ വേശ്യാലയങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിമ്പലാണ്. ഈ തരത്തിലായിരിക്കും വേശ്യാലയങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾസ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കച്ചവട ആവശ്യത്തിനായിട്ടും ടൂറിസ്റ്റായിട്ടും ഒക്കെ എത്തുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ലൂപ്പണാറിലോട്ടാണ്, ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള വേശ്യാലയത്തിലോട്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണാൻ പറ്റും ചുവരിലൊക്കെ വരച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ അക്കാലത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്സ് ഉണ്ടായിരുന്നു, ഹോമോസെക്ഷൽസും ഉണ്ടായിരുന്നു. ഇവിടെ പണ്ട് മെനു ഒക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കസ്റ്റമേഴ്സിന് വന്ന് സെലക്ട് ചെയ്യാനായിട്ട്. ഇതൊരു രണ്ട് നില ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു മുറികൾ കാണാൻ പറ്റും, അതുപോലെ ടോയ്ലറ്റും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചുവരുകളിൽ അന്നത്തെ കസ്റ്റമേഴ്സ് എഴുതിയ കമൻസൊക്കെ നമുക്കിപ്പോഴും കാണാൻ പറ്റും. പക്ഷെ നമുക്കത് കണ്ടൊന്നും വായിക്കാൻ പറ്റത്തില്ല, പക്ഷേ ആർക്കിയോളജിസ്റ്റുകൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായി. പണ്ടുകാലത്ത്
പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ മത്സരിക്കാനൊക്കെ എത്തുന്ന ഗ്ലാഡിയേറ്റേഴ്സിനെ അവരുടെ ഉടമകൾ ഇവിടുത്തെ പണക്കാരികളായ സ്ത്രീകൾക്ക് കാഴ്ചവെക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാ അടിമകളൊന്നും പ്രോസ്റ്റിറ്റ്യൂട്സ് അല്ലായിരുന്നു, അടിമകളുടെ കൂട്ടത്തിൽ ഡോക്ടേഴ്സ് വരെ ഉണ്ടായിരുന്നു. എന്നാലും ആ കാലത്തും ഈ കാലത്തും ബോംബെ സന്ദർശിക്കാൻ എത്തുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ലുപ്പണാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോംബെ സിറ്റിയുടെ ഒരു ബൗണ്ടറി വാളിലാണ്. This is the city wall. You understand? Yeah. Okay. And outside the city wall, this is the cemetery. നമ്മളിപ്പോൾ കാണുന്നത് കല്ലറകളാണ്. അതായത് സിറ്റിയുടെ പുറത്താണ് ഇവരുടെ കല്ലറകളൊക്കെ ഉണ്ടായിരുന്നത്. കല്ലറകളും മൂന്ന് ടൈപ്സ് ഓഫ് കല്ലറകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ബേസ്ഡ് ഓൺ ക്ലാസ്. ഹൈ ക്ലാസ് ആൾക്കാരുടെ കല്ലറകൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ശില്പം കൂടെ അതിലുണ്ടായിരിക്കും, ഒരു ഫുൾ ശില്പം. അവർ എങ്ങനെയായിരുന്നു അതുപോലത്തെ ഒരു ശില്പം ഉണ്ടായിരിക്കും. ഇവിടെയും കുടുംബ കല്ലറകളൊക്കെയാണ് ഉള്ളത്. അതുപോലെ മിഡിൽ ക്ലാസ് ആൾക്കാരാകുമ്പോൾ ആ കല്ലറകളുടെ ശില്പം മുഴുവനായിട്ടുണ്ടാവില്ല, അവരുടെ തല മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ കുറച്ചുകൂടെ കുറഞ്ഞ പാവപ്പെട്ട ആൾക്കാരായിരിക്കുമ്പോൾ അതിൽ തല പോലും കാണത്തില്ല, അവരുടെ പേര് മാത്രം കൊത്തിയ രീതിയിലാണ്. വൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായപ്പോൾ ആദ്യം പുറത്തു വന്നത് വിഷവായുവായിരുന്നു. അത് ശ്വസിച്ച് തന്നെ ബോംബെയിലെ ഒട്ടുമിക്ക ആൾക്കാരും മരിച്ചു വീണു. അതിനുശേഷം വൾക്കാനിക് ഇറപ്ഷന്റെ ഭാഗമായി ഉണ്ടായ ചാരം ഈ സിറ്റി മൊത്തം മൂടി. അപ്പോൾ ഈ ഡെഡ് ബോഡീസും അതിനടിയിലായി. കുറച്ച് ദിവസത്തിന് ശേഷം അതിനകത്തുണ്ടായിരുന്ന ഡെഡ് ബോഡീസൊക്കെ ഡീക്കേ ആയപ്പോൾ ആ ഒരു സ്പേസിൽ ഒരു വോയിഡ് ക്രിയേറ്റ് ആയി. ആ വോയിഡിലോട്ട് ആർക്കിയോളജിസ്റ്റുകൾ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉരുക്കി ഒഴിച്ചു. എന്നിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കട്ട പിടിച്ചപ്പോൾ അവരത് പുറത്തെടുത്തപ്പോഴാണ് നമുക്ക് ആ ഷേപ്പ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി അസ്ഥികൂടങ്ങളാണ്. അതിൻ്റെ പുറത്ത് ഈ ഫ്ലഷ് ഇരുന്ന സ്ഥലത്താണ് അവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉരുക്കി ഒഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് അവർ മരിച്ചു വീണപ്പോൾ അവരേത് അവസ്ഥയിലായിരുന്നോ അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു അപകടം സംഭവിച്ചില്ലെങ്കിൽ പോലും പണ്ടേക്ക് പണ്ടേ മൺമറിഞ്ഞ് പോകേണ്ട ആൾക്കാരുടെ ബോഡീസാണ് ഇതൊക്കെ. എന്നിരുന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമം തോന്നും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോറമിലാണ്. ഇവിടാണ് പുറത്തുനിന്നുള്ള കച്ചവടക്കാരെ, അടിമകളെയും സുഗന്ധദ്രവ്യങ്ങളെയും അതുപോലെ മറ്റ് സംഭവങ്ങളും ഒക്കെ കച്ചവടം ചെയ്തിരുന്ന സ്ഥലം. അങ്ങനെ ഇതാണ് ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായ ബോംബെ സിറ്റിയുടെ കഥ. അന്ന് ബോംബെ സിറ്റിയെ ചാരത്തിനടിയിലാക്കിയ മൗണ്ട് വെസുവിയസ് ഇന്നും ആക്റ്റീവ് വൾക്കാനയായിട്ട് അവിടെ തന്നെയുണ്ട്. ഏറ്റവും അവസാനം വൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായത് 1944. ഇന്നും മൗണ്ട് വെസുവിയസ് ആക്റ്റീവ് ആണെങ്കിലും അതിനു ചുറ്റും ഇപ്പോഴും ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇന്നൊരു വൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായ 300,000+ ആൾക്കാരാണ് അതുകൊണ്ട് അഫക്റ്റഡ് ആവാൻ പോകുന്നത്. അങ്ങനെ ഒരു ദുരന്തം ഇനിയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോർത്ത് ഏരിയ, ദീസ് ആർ ദ മൗണ്ട് വെസൂവിയസ്, സ്റ്റിൽ ആക്റ്റീവ്. ദ ലാസ്റ്റ് എറപ്ഷൻ 1944 ഈസ് എ പോസിബിൾ എക്സ്പ്ലോഡ് ടുഡേ, ടുമോറോ, ബട്ട് നോട്ട് ടുഡേ, ടുമോറോ, ഇറ്റ്സ് ഓക്കേ. വി ആർ ഗോയിങ് ദാറ്റ് ടുമോറോ, ടുഡേ വി ആർ ഗോയിങ് ടു ടുമോറോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.